ഒരുപാട് കാലമായി സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലെടുത്തിട്ട് സഞ്ജുവിനി ഇന്ത്യൻ ടീമിന്റെ പടി കാണില്ലെന്നാണ് ആരാധകർ കരുതിയത്. എന്നാൽ ഇപ്പോൾ സഞ്ജു ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സെലക്ടറായ അഗാക്കറാണ് സഞ്ജുവിനെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പത്രസമ്മേളനത്തിലാണ് അഗാക്കർ അക്കാര്യം വെളിപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ടീമിലെടുക്കാത്തത്? ഇതിനെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഗാക്കർ. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണ്, അവനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ഈ ഒരു ടി ട്വൻ്റി സീരീസിൽ അവനെ എടുക്കാഞ്ഞത് ഇന്ത്യൻ ടീമിൽ യുവതാരങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയാണ്. അവർക്ക് വേണ്ടത്ര പരിശീലനം കൊടുക്കണം. യുവതാരങ്ങൾക്ക് അവസരം കിട്ടാനാണ് സഞ്ജുവിനെ പോലുള്ള സീനിയർ താരങ്ങളെ മാറ്റി നിർത്തിയത്. അല്ലാതെ സഞ്ജു ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായിട്ടില്ല. സൗത്ത് ആഫ്രിക്കൻ ടി ട്വൻ്റി സീരീസിൽ സഞ്ജു സാംസൺ ഉണ്ടാകും. അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ ഫിറ്റ്നസ് ശ്രദ്ധിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. നിന്നെ ഞങ്ങൾ ഉടനെ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിക്കും. അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പിൽ സഞ്ജു സാംസണും ഉണ്ടായിരിക്കും. സഞ്ജുവും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാണ്. സഞ്ജു മികച്ചൊരു പ്രതിഭയുള്ള കളിക്കാരനാണ്, അത് ഞങ്ങൾക്കും അറിയാം. യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കണം. അതുകൊണ്ട് മാത്രമാണ് സഞ്ജുവിനെ ഓസ്ട്രേലിയൻ ടി ട്വൻ്റി സീരീസിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് അഗാക്കർ പറഞ്ഞു. സെലക്ടറുടെ വാക്കുകൾ മലയാളി ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. സഞ്ജു ഉടനെ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് വരുമെന്നാണ് റിപ്പോർട്ട്. സഞ്ജുവിനെ ഇപ്പോൾ തന്നെ ഒരുപാട് മാച്ചിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസ്, ഏഷ്യ കപ്പ്, ഓസീസ് ഏകദിനം, വേൾഡ് കപ്പ്, ടി ട്വൻ്റി സീരീസ്, അവസാനം നടന്ന അഞ്ചാറ് ടൂർണമെൻറ്റുകളിൽ സഞ്ജു ഉണ്ടായിരുന്നില്ല. എല്ലാ ടൂർണമെൻറ്റിലും ഇഷാനുണ്ട്. സഞ്ജുവിനെ മാത്രം മനഃപൂർവ്വം ഒഴിവാക്കി. ഇപ്പോൾ ഇത് അഗാക്കർ പറയുന്നത് സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുമെന്നാണ്. ആരാധകർ പറയുന്നത് സഞ്ജുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. ഏകദിനത്തിൽ മികച്ച കളി കാഴ്ചവെക്കുമ്പോൾ താരത്തെ ടി ട്വൻ്റിയിലേക്ക് മാറ്റും. ഇനിയിപ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പാണ്, അതുകൊണ്ട് സഞ്ജുവിനെ ഏകദിനത്തിലേക്ക് മാറ്റും. സഞ്ജുവിനെ അവർക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇഷാന് കിട്ടിയ അവസരത്തിൻ്റെ 100% സഞ്ജുവിന് കിട്ടിയെങ്കിൽ സഞ്ജു ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ സ്ഥിരസാന്നിധ്യമായി മാറിയേനെ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.